വൈപ്പിനിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ഫിഷറീസ് സ്റ്റേഷന് നേരെ ആക്രമണം. ചെറുമീനുകൾ പിടിച്ചതിനെ തുടർന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത ബോട്ട് ജീവനക്കാരെ അക്രമി സംഘം മോചിപ്പിച്ചു. രണ്ട് ബോട്ടുടമകൾക്കെതിരെ കേസെടുത്തു. ഏതാണ്ട് 150 പേരുണ്ടായിരുന്നു സംഘം ചേർന്നെത്തി. ഓഫീസിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറെയും ശ്രീ രാജീവിനെയും അതേപോലെയുള്ള ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്യുകയും ഓഫീസ് സാമഗ്രികൾ അടിച്ച് തകർക്കുകയും മറ്റ് മാരകായുധങ്ങളുമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലുണ്ടായിരുന്ന ബോട്ട് അവരെ മോചിപ്പിച്ചുകൊണ്ട് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അഭിഷിക്തൻ എന്ന് പറയുന്ന ഒരു ബോട്ടിൻ്റെ ഉടമയുടെ നേതൃത്വത്തിൽ, ഒരു വിനോദ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബോട്ടാണ്, അയാളുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളാണ് വന്ന് നമ്മളെ ഇവിടെ ആക്രമിച്ചത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി വി കെ സോനയാണ് ചേരുന്നത്. സോന, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമ്പിളി, പുലർച്ചെ 4:30 മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ വൈപ്പിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 1:30 രണ്ട് ബോട്ടുകളെ മുനമ്പം ഹാർബറിൽ നിന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചെറുമീനുകൾ പിടിച്ചതിനാണ് ഈ ബോട്ടുകളെ കസ്റ്റഡിയിലെടുത്തത്. കാരണം ചെറുമീനുകൾ പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശോധനകളും പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികളും തുടരുകയാണ്. ചെറുമീനുകളെ പിടിക്കുമ്പോൾ മത്സ്യസമ്പത്ത് കുറയുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം. അത് ചർച്ചകളിലൂടെ ബോട്ടുടമകളെയും മത്സ്യത്തൊഴിലാളികളെയും അറിയിച്ച ശേഷം കർശന നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഫിഷറീസ് വകുപ്പ്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനകൾക്കിടെയാണ് രണ്ട് ബോട്ടുകൾ പിടിക്കുകയും അതിലെ സ്രാങ്കുമാരടക്കമുള്ളവരെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. 1:30 ഇവരെ എത്തിച്ച ശേഷം 4:30 ഒരു സംഘം ആളുകൾ എത്തി. 150 വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പറയുന്നത്. അവരെത്തി ഓഫീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഫർണിച്ചറുകൾ അടക്കം മറ്റു ഉപകരണങ്ങളും, ഈ മത്സ്യസമ്പത്ത് അടക്കമുള്ളവ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങളും എല്ലാം അടിച്ചു തകർക്കുന്ന സ്ഥിതിയായിരുന്നു. വളരെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഓഫീസിലുണ്ടായിരുന്നത്. 150 വരുന്ന അക്രമി സംഘം ഈ രണ്ട് പിടിച്ചെടുത്ത രണ്ട് ബോട്ടുകളും അതിലെ ആളുകളെയും മോചിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പോലീസ് എത്തുമ്പോഴേക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ മുളവുകാട് പോലീസ് സ്റ്റേഷനാണ്. അവരെത്തുമ്പോഴേക്ക് ഈ അക്രമി സംഘം കടന്നു കളഞ്ഞിരുന്നു. തുടർന്ന് മുളവുകാട് പോലീസ് ഇപ്പോൾ ഈ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അഭിഷിക്തൻ ഫെർണാണ്ടോ എന്നീ മുനമ്പം സ്വദേശികളായ രണ്ട് പേരിലുള്ള ബോട്ടുകളാണ് ഇന്നലെ പിടിച്ചെടുത്തത്. ഈ രണ്ട് ബോട്ടുകളുടെയും ഉടമകൾ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ മറ്റൊരു വസ്തുത, ഒരു മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനും ഫിഷറീസിലെ ഒരു ഉദ്യോഗസ്ഥനും പരിക്കുകളോടെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചെറുമീനുകൾ പിടിക്കുന്ന ബോട്ടുകൾക്കെതിരായ പരിശോധനകൾ ഇനിയും കർശനമായി തുടരുമെന്നാണ് മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസ് വകുപ്പും അറിയിക്കുന്നത്. അമ്പിളി.